ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് റൊട്ടീനാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. ഇതെന്ന് വെച്ചാൽ 29th January ആണ്, അതായത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് തലേന്നിൻ്റെ തലേന്ന്. അപ്പം ഒരു വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കടന്നുറങ്ങി എണീറ്റ് വന്നതാണ്. അപ്പം ഭയങ്കര വെയിലാണ് ഞങ്ങളുടെ അവിടെ, അപ്പോഴും ഭയങ്കര വെയിൽ മാറിയിട്ടില്ല. അവിടെ ഇരുന്നിട്ട് നമ്മുടെ കണ്ണടഞ്ഞു പോകും, അതുപോലെ വെയിലാണ്. ഒരു 3:30 ഉള്ളായിരുന്നു. എനിക്ക് വേറൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നേ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അന്നേരവും ഭയങ്കരമായിട്ട് ചൂടാണ്, ഒരു മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തിച്ചിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വിചാരിച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നാളൊരു ദിവസം എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കമൻറ്റ് ഇട്ട് ചോദിച്ച് പൊടി വെള്ളത്തിലേക്കാണ് ഇടുന്നതെന്ന്. ഞാൻ സാധാരണ അങ്ങനെയാട്ടോ പലർക്കും, പിന്നെ പല നാട്ടിലും ഒരു നാട്ടിൽ തന്നെ പല ഫുഡ് വെറൈറ്റീസ് ഉള്ളതല്ലേ, പല രീതി പല ഭാഷകളൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്ക് തന്നെ പലർക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ സാധാരണ പൊടി അങ്ങോട്ടിടുവാണ്. പിന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കുന്നെങ്കിൽ പഞ്ചസാരയും കൂടെ അതിലേക്ക് ഇടുവേ. എന്നാന്ന് വെച്ചാൽ അന്നേരം പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളൂല്ലോ ചൂടായിട്ട്. എനിക്ക് തന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പം മമ്മിക്ക് വേണമെങ്കിൽ ആ കപ്പിലോട്ട് പഞ്ചസാര ഇട്ട് എൻ്റെ കപ്പിലേക്ക് പഞ്ചസാര ഇട്ട് അങ്ങനെയാട്ടോ എടുക്കുന്നത്. പിന്നെ ഞാൻ നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പൊങ്ങിക്കിടക്കുമല്ലോ. ചിലവർ അത്രയ്ക്കും വെട്ടി തിളപ്പിക്കത്തില്ല, അപ്പോൾ പൊടി ഇങ്ങനെ പൊങ്ങിക്കിടക്കും, അതെനിക്ക് ഇഷ്ടമില്ല. അപ്പം എനിക്കും മമ്മിക്കുള്ള കട്ടൻ കാപ്പി റെഡിയായേ. അപ്പം അപ്പായിക്ക് ആ വീക്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം മമ്മി ഗോതമ്പ് ദോശ ഉണ്ടാക്കും അപ്പായിക്ക് വേണ്ടി. ഗോതമ്പ് ദോശ മെയിൻലി അപ്പ ചപ്പാത്തിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഇടയായിട്ട് ചപ്പാത്തി ഹാർഡാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഗോതമ്പ് ദോശയാണ് കൊണ്ടുവന്നത്. അപ്പം അതുണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് വീഡിയോസ് എടുത്തു. പിന്നെ കാപ്പിയും കുടിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചൂടുമാണ്. പിന്നെ എനിക്ക് തൊണ്ടവേദന അങ്ങ് പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. അപ്പം തൊണ്ടവേദന ഉള്ളതുകൊണ്ട് ചൂട് ചെല്ലുമ്പോഴത്തേന് നല്ലൊരു സുഖമുണ്ട്. അപ്പം പിന്നെ മമ്മി ഉണ്ടാക്കുന്നതും ഞാൻ ഉണ്ടാക്കുന്നതുമായിട്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ തവയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് ദോശയോ അല്ല നെയ്യോ വല്ലതും ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മി ദോശ ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് എണ്ണ തേക്കുന്നത്. പക്ഷെ അങ്ങനെയാകുമ്പോൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. തവയിൽ ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്മൂത്തായിട്ട് വരും കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പായ്ക്ക് വേണ്ടിയുള്ള കാപ്പി വെക്കുകയാണ്. അപ്പ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോഴത്തേന് കട്ടൻ കുടിക്കത്തില്ല, പാലാണ് കുടിക്കുന്നത്, അല്ലെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ആണ്. അപ്പോൾ ഭയങ്കര ന്യൂട്രീഷൻസ് നോക്കുന്ന ആളാണ്, ചുമ്മാ പറഞ്ഞ കേട്ടോ. അപ്പോൾ നൈറ്റ് ഫുള്ള് നിൽക്കേണ്ട കാരണം അപ്പം അങ്ങനത്തെ എന്തെങ്കിലും. അമ്മ അവിടെ അപ്പായ്ക്ക് വേണ്ടിയുള്ള ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അത് അപ്പയുടെ പാത്രം കേട്ടോ, അതിലേക്ക് ഇടുവാണ് ദോശ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് ബൂസ്റ്റ് ഉണ്ടാക്കുക. ബൂസ്റ്റും ഹോർലിക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി മാറി അപ്പ നൈറ്റ് പോകുമ്പോഴത്തേന് കഴിച്ചിട്ടാണ് പോകുന്നത്. കുറച്ചൊരു സ്റ്റാമിന കിട്ടാൻ വേണ്ടിയായിരിക്കും സാധാരണ അപ്പം അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം അപ്പം അന്ന് ബൂസ്റ്റ് തീർന്നായിരുന്നു. അപ്പം കാപ്പിപ്പൊടി സാധാരണ പൊടിയാണ്, നെസ്കഫയോ ബ്രൂവാണ്. ഇത് ബ്രൂവിൻ്റെ പ്രീമിയം അതാണ്, നല്ലതാണ്. പക്ഷേ ഗോൾഡാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം, ബ്രൂവിൻ്റെ ഗോൾഡാണ്. പക്ഷേ അതിന് നല്ല റേറ്റാണ്, പക്ഷേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ബ്രൂവിൻ്റെ ഗോൾഡ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും, തരിതരിയായിട്ടാണ് കിടക്കുന്നത്. നല്ല ടേസ്റ്റ്, നല്ല കുറച്ച് പൊടി കൂടുതൽ ഇടുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ബ്രോഡാടിക്കകത്ത് അവരുണ്ടാക്കുന്ന പോലെ മേളി പതയുടെ മേളിൽ കുറച്ച് പൊടിയും കൂടിയൊക്കെ ഇടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതിലേക്ക് തന്നെ ഞാൻ കാപ്പിപ്പൊടി പഞ്ചസാരയൊക്കെ ഇട്ടു. ഇപ്പോൾ ഇത് ഒരാൾക്കാകുമ്പോഴത്തേനും പഞ്ചസാരയിലൊന്നും മാറ്റിയില്ലല്ലോ. അപ്പം നല്ല നല്ല തിളപ്പിക്കും ഞാൻ ഉദനണ്ട് കേട്ടോ. അതിൻ്റെ ആ കാപ്പിപ്പൊടിയുടെ ആ ഗുണം, എനിക്ക് നല്ല കടുപ്പം വേണം. കടുപ്പില്ലാത്ത ചായ എനിക്കതായിട്ട് വാട്ടർ ചായ പോലെ തോന്നുന്നത്. അപ്പം അത് റെഡിയായി. പിന്നെ അപ്പായ്ക്ക് അങ്ങനെ ആറ്റുമൊന്നും വേണ്ട കേട്ടോ. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് പത വരുത്തിയിട്ട്, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പാട പിടിക്കുവേ. എനിക്കത് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പതപ്പിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അപ്പം അത് മേശപ്പുറത്തോട്ട് കൊണ്ട് വെക്കും. അപ്പം അപ്പ പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കും. അപ്പം അപ്പ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എൻ്റെയും അമ്മയുടെയും കട്ടൻ കാപ്പി എടുത്തുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ മേശയിലിരുന്നാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ നേരത്തെ അവൾ ഉറങ്ങുമായിരുന്നു. അപ്പം അവൾ അതുവഴി കണ്ണുമൊക്കെ തിരുമ്മി വരുന്നുണ്ട്. ഒരുമാതിരി മുടിയൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു പ്രേത ലുക്കായിരുന്നു, അതാണ് ഞാൻ അത്രയും ചിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടെ കാപ്പിയൊക്കെ കുടിക്കുവാണ്. എനിക്ക് തല ഭയങ്കര താരന, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല ചൊറിയുന്നത് കേട്ടോ. അപ്പോൾ കാപ്പിക്ക് എന്തായിരുന്നു, ബിസ്ക്കറ്റോ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അപ്പ വരുന്നുണ്ട്. അപ്പം വീഡിയോ എടുക്കുന്ന കാരണം അപ്പ ഇരിക്കണ വേണ്ടേന്നുള്ള ശങ്കയിലാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നോ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം അപ്പായ്ക്ക് ഒരു 5 ആകുമ്പോൾ അപ്പ പോവേ.
അപ്പം നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വേറെ കമൻസൊക്കെ കണ്ടപ്പോൾ പിന്നെ ഇൻസ്റ്റയിൽ കുറേ പേർ എനിക്ക് ആനിവേഴ്സറി വിഷസ് അയച്ചു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇൻസ്റ്റയിൽ മാത്രമല്ല എനിക്ക് വിഷസ് അയച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊരു വിഷ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടല്ലേ, ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അപ്പം പിന്നെ വിശേഷം എന്ന് വെച്ചാൽ കുറേ പേരെന്നോട് ആസ്ക് മീ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എബൌട്ട് വൺ ഇയർ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യണോ വേണ്ടയോ അതോ ഇൻസ്റ്റയിൽ തന്നെ സ്റ്റോറി ആയിട്ട് റീപ്ലൈ കൊടുക്കണമെന്ന് ആലോചിക്കും. അപ്പം അത് വേണമെങ്കിൽ പറയണേ, താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നേരത്തെ കല്യാണം കഴിച്ചു അങ്ങനെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. നേരത്തെ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കുക, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സുഖമൊന്നും നമ്മൾ ചെല്ലുന്നിടത്ത് കിട്ടത്തില്ല, അതൊരു സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ആ പ്രൊട്ടക്ഷനൊന്നും നമ്മൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാം പഠിക്കാനോ അങ്ങനെയൊക്കെ പോകണം. സത്യം പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്തൊരു സുഖമാണ്, ഒരു പണി എടുക്കണ്ട, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞോട് എപ്പോഴും എങ്ങോട്ടേലും മാറി ഇരുന്നാൽ മതി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്ന എന്തെങ്കിലും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പോയാലോ എന്ന്. കാരണം അങ്ങനെയല്ല, ഒരു എന്താ പറയുക, ഇപ്പം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്താണെന്ന് നിങ്ങൾക്ക് എന്നാ പറയുക, എനിക്ക് ആവശ്യം വിട്ടേക്ക്. അപ്പം മനസ്സിലുള്ളതൊക്കെ നമ്മുടെ പുറത്തോട്ട് വരുമെന്ന് പറയത്തില്ല, അങ്ങനെ. അപ്പോൾ സമയമായി, അപ്പാ പോവാണേ. അപ്പം ഒരു 5 മണി കഴിയുമ്പോൾ അപ്പാ പോവും. ഇപ്പം നല്ല സൂര്യൻ നല്ല ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന സമയമാണ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. പക്ഷേ നമ്മുടെ അതുവഴി കുറേ ഇങ്ങനെ ലൈൻ പോകുന്നുണ്ട് കമ്പി, ഈ കറണ്ടിൻ്റെ അങ്ങനത്തെ ഒക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലിയറായിട്ട് സൂര്യനെ പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊരു നല്ല പൂവാണ്. ഞാൻ കുറേ ഈ വലിയ പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസൊക്കെ ഇന്ന് ചെവിയുടെ സൈഡിൽ ഈ പൂ വെച്ച് ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടുണ്ടേ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും ഫോട്ടോ എടുക്കണമെന്ന്, പക്ഷെ മറന്നു പോകും. അപ്പം അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചത് ഇന്ന് അവളാണ്. എന്നും അവൾ തന്നെ ഒഴിക്കണമെന്നില്ല, മാറി മാറി ഒഴിക്കുന്നു. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം അവളോട് ഞാൻ പറഞ്ഞു ഒഴിക്കാൻ, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. അപ്പം ഇത് ഈ ക്രിസ്മസ് ചെടി പോലത്തെ ചെടിയാണ്. അപ്പം അതിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗി. ഞങ്ങൾ ഇതേൽ ട്രീ ആക്കിയായിരുന്നു ക്രിസ്മസിന്, ഒത്തിരി ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് പിന്നെ ഞങ്ങൾക്ക് നമ്മുടെ പറമ്പിൽ കുറച്ച് റംബുട്ടാനൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടി അമ്മ ഒരു ബക്കറ്റിൽ അവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഈ ടെട്ടിൽ വൈൻ പോലത്തെ വേറെന്തോ ഒരു ചെടിയാട്ടോ, പക്ഷേ കാണാൻ നല്ല ഭംഗിയപ്പെട്ടു. പക്ഷേ ഒട്ടും വെയിൽ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ അവിടെ വെയിലടിക്കുന്നുണ്ട് നല്ലോണം, മരങ്ങളൊട്ടുമില്ല. അപ്പം നല്ലോണം വെയിലടിക്കുവേ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അത് വാടി കരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ഇത് അച്ചയുടെ ഒരു ഫ്രണ്ട് ഷിജോ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നു. പക്ഷേ നല്ല ചെടിയാണ്, അവരുടെ വീട്ടിലുണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല രസമായിരുന്നു. പക്ഷേ ഇവിടെ വെയിലുള്ളതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് പുഷ്ടിപ്പെടുന്നില്ല, കുറച്ചൊരു മെലിവ്. അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ കുറേ വാല് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അച്ചയറിയാതെ കുറേ കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞു. ഇപ്പം ലെവലായിട്ടാണ് നിൽക്കുന്നത്, നല്ല തളർത്ത് നിൽക്കാൻ കാണാൻ നല്ല രസമാണ്. ഇത് ടെട്ടിൽ വൈനാണ്, ഇതും കുറേ കരിഞ്ഞിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കാർപോർച്ചിനകത്താണ് കടക്കുന്നത്, പക്ഷെ എന്നാലും നല്ലോണം കരിയുന്നുണ്ട്. നമുക്ക് വെള്ളം ഇപ്പോഴും ഇങ്ങനെ ഒത്തിരി ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ, ഇപ്പോൾ വേനൽക്കാലവും കൂടി ആയതുകൊണ്ട്. അപ്പം അതുകൊണ്ട് ഒത്തിരി വെള്ളം കിട്ടാത്തതിൻ്റെയും കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതപ്പം കുറച്ചിങ്ങനെ ഒരു വാട്ടമുണ്ട് അതിന്. അപ്പം ഇത് സപ്പോർട്ട കേട്ടോ, നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള സപ്പോർട്ടയാണ്. സപ്പോർട്ട എന്നല്ല ഇതിന് പറഞ്ഞത്, അതെ. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇതുവഴി നടന്നു പോകുന്ന ആൾക്കാർ ഇങ്ങനെ പറിച്ചുകൊണ്ട് പോകും. അപ്പം അവിടെ നമുക്കൊരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഗേറ്റ് എപ്പോഴും ഇങ്ങനെ തുറന്നിട്ടേക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാരിങ്ങനെ അതുവഴി നടന്നു പോകും. നടന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവരിങ്ങനെ നമ്മുടെ എന്ത് സാധനം കണ്ടാലും അതൊക്കെ പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് പൂട്ടിയിടാൻ പറഞ്ഞാൽ ആരും പൂട്ടിയിടത്തുമില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അത്ര സേഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവിടെ അങ്ങനെ പൂട്ടിയിടാൻ പറഞ്ഞിട്ട് പൂട്ടിയിടുന്നില്ല, അതുകൊണ്ട് പിന്നെ അതിങ്ങനെ ഒത്തിരി ആൾക്കാർ പൊക്കൊണ്ടേയിരിക്കും അതുവഴി. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടി പോവുകയാണ്, പള്ളിയിൽ പോവുക. വെള്ളിയാഴ്ച ആയതുകൊണ്ട് പുതുപ്പള്ളി പള്ളിയിൽ പോവുക. അപ്പം ഞാൻ പെട്ടെന്ന് ഒരുങ്ങുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു മോയ്സ്ചറൈസർ തേക്കുവേ, കാരണം എനിക്കാണെങ്കിൽ ഈ തണുപ്പ് ഈ ക്ലൈമറ്റ് വരുമ്പം മൂക്കിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ തൊലി പോകും, അതുപോലെ തന്നെ ചുണ്ടയിലും കവളയിലും ഒക്കെ ഇങ്ങനെ തൊലി പൊക്കോണ്ടേ ഇരിക്കും. ഇത് ഒരു ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഐ മീൻ ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും വന്നിട്ടില്ലാത്തൊരു ടീ ഷർട്ടാണ്.
അപ്പോൾ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർ ഈ ഇത് ഞാൻ ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പം അടുത്തത് ഞാൻ ലിപ് ബാം ഇടും. അത് സാധാരണ നമ്മുടെ ട്രെൻഡ്സിൻ്റെ ലിപ് ബാമാണ് ഇടുന്നത്. അത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. പിന്നെ അടുത്തത് ഒരു ടാൽക്കം പൗഡർ. ഇതിപ്പോൾ യാട്ട്ലീൻ്റെ ഗോൾഡ് എന്നുള്ള എഡിഷൻ. ഇതിൻ്റെ തന്നെ എനിക്ക് പെർഫ്യൂമും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് ഫോർ മെന്നാ. എന്നാലും ഞാനത് എടുത്തിടും. ഞാൻ പണ്ട് മേടിക്കുമായിരുന്നു കല്യാണത്തിനൊക്കെ മുന്നേ. പണ്ട് അച്ഛ അത് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ചില സ്മെല്ല് വഴി നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ മിറർ എനിക്ക് എൻ്റെ മമ്മി തന്നെ കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും നല്ല മിററാണ്, നിൻ്റെ മാത്രം പൊട്ട മിററാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അമ്മി തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിലും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ആവശ്യങ്ങളും എനിക്ക് ഒരു കുറവും ഇല്ലാതെ അമ്മ കല്യാണം കഴിച്ചെങ്കിൽ ഇപ്പോഴും ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അമ്മ എന്ത് പറഞ്ഞാലും എനിക്ക് സാധിച്ചു തരും കേട്ടോ. പൈസ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത് നമ്മളൊരു കാണപ്പെട്ട ദൈവം തന്നെയാണ് പറയണം. കാരണം നമുക്ക് ഇപ്പം എന്നാ പറയുക, എനിക്കറിയത്തില്ല അമ്മ എന്ത് പറഞ്ഞാലും അമ്മ അതെങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചു തരും കേട്ടോ. പക്ഷെ അങ്ങനെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും വിഷമം വരാറുണ്ട്. കാരണം ഇപ്പോഴും അമ്മ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് അമ്മയെ സംരക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടൊരു വിഷമമുണ്ട്. അപ്പം പറ്റുമായിരിക്കും, എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ക്ലിക്കായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് സെറ്റപ്പ് ആവുകയാണ്. ഷുവറായിട്ട് എൻ്റെ അമ്മയെ ഒരു കുറവും കൂടാതെ നോക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ അടുത്തത് ഞാൻ ഐബ്രോസ് ഇടും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരുങ്ങുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊട്ടും ഐബ്രോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐബ്രോ ഇല്ല എന്നല്ല, ഐബ്രോയ്ക്ക് കറുപ്പില്ല തീരെ. അപ്പോൾ ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ വൃത്തിയുടെ അങ്ങ് മാറിക്കിട്ടും. അല്ലാണ്ട് വലിയ ഇതൊന്നും അല്ല. പിന്നെ നമ്മുടെ ഫേസിൽ ഏറ്റവും നമ്മുടെ ഫേസിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ ഐബ്രോ. ഐബ്രോ നല്ലതായ തന്നെ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട. നല്ല അടിപൊളി ഐബ്രോസ് കിട്ടുന്ന ഒരു ഭാഗ്യവതികളാണ്. കാരണം നമ്മുടെ ഐബ്രോ എൻ്റെ ഏജിക്ക് നല്ല ഐബ്രോ ആണ്, നല്ല തിക്കായിട്ടുള്ള ഐബ്രോ ഇവ. അതുകൊണ്ട് തന്നെ അവൾക്കത് ഫില്ല് ചെയ്യുമോ, എടുത്താലും നല്ല ഷേപ്പിൽ നിൽക്കുമോ. എനിക്കാണ് അമ്മയുടെ ഐബ്രോ കിട്ടിയേക്കുന്നത്. അമ്മയ്ക്കും തീരെ കളറില്ലാത്ത, എനിക്കെല്ലാം ഹെറിഡിറ്റി ആട്ടോ. അമ്മയ്ക്ക് എന്ത് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താണോ അത് തന്നെയാണ് കറക്റ്റ് ചെയ്യാൻ ഫിൽറ്റർ കോപ്പി അമ്മയുടെ. അപ്പോൾ അടുത്തത് കാജല്. അത് എൻ വൈബേടെയാണ്. ഞാൻ കുറേ വശങ്ങളായിട്ടും എൻ വൈബേടെ തന്നെയാണ് കേട്ടോ. എനിക്കൊരു 50-51 രൂപയ്ക്ക് കാജൽ purple.com ഓഫറുള്ള കിട്ടും. അപ്പോൾ ഞാൻ അത് തന്നെയാണ് മേടിക്കാറ്. നല്ല ജെറ്റ് ബ്ലാക്കുമാണ്, സ്മട്ട് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, നല്ല അടിപൊളിയാണ്. ഒറ്റ സ്ട്രോക്കിൽ തന്നെ നല്ലൊരു കളറാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞാൻ നോർമലി കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ താഴെ വാട്ടർ ലൈനെ എഴുതും, പിന്നെ ടൈറ്റ് ലൈൻ ചെയ്യുവേ. നമുക്ക് കുറച്ച് ഇങ്ങനെ ഈ ലാഷസ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പോലെ തോന്നും. അങ്ങനെ എഴുതും. അപ്പോൾ മേളിലും കൂടെ, അപ്പോൾ മേളിൽ എഴുതി നോക്കാത്തവർ അങ്ങനെ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് ലാഷ് കിട്ടുവേ. മേളിൽ ഞാനിങ്ങനെ 2 ഇന്നർ കോർണേഴ്സും കൂടെ കൂട്ടിയാണ് എഴുതുന്നത്. അപ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കും. പണ്ട് എന്നോട് ഞാൻ പഠിക്കുമ്പോഴും പഠിക്കുന്ന കാലത്ത് ഒത്തിരി പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് കണ്ണ് എഴുതുന്നത്, എത്ര നേരം എടുക്കും എന്നൊക്കെ. നമ്മളത് ശീലമായിക്കഴിഞ്ഞാൽ നിത്യതൊഴിൽ അഭ്യാസം എന്നൊക്കെ പറയത്തില്ല. ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ടൈമൊന്നും എടുക്കത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് കണ്ണെന്ന് എഴുതാൻ സമയമില്ലെങ്കിൽ ഞാൻ എടുക്കുന്നറിയാവോ, മേളിൽ കുറച്ച് കാജലും കൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഒന്നില്ല സ്മഡ്ജ് ചെയ്യും, അല്ല സ്മഡ്ജ് ചെയ്യത്തില്ല, ഇങ്ങനെ ഐലൈനർ എഴുതുന്ന പോലെ തന്നെ എഴുതുവേ. ഇതിപ്പോൾ സ്മഡ്ജ് ചെയ്യുക, കാരണം എനിക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പം അച്ഛ ഓൾറെഡി വന്നു, അച്ഛ കുളിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തിട്ട് സ്മോക്കി പോലെ അങ്ങ് ക്രിയേറ്റ് ചെയ്തേക്കുവേ. അതാകുമ്പോൾ വലിയ പണിയില്ല, 2 മിനിറ്റ് കൊണ്ട് കണ്ണ് എഴുതി കഴിയും. ഐലൈനർ എടുക്കുമ്പോഴത്തേന് മേളിൽ പടരുവോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഇവിടെ ഒരു ഐലൈനറുണ്ട്, ഇതിന് ചേച്ചി അതോ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് അവൾ പറഞ്ഞത്. പിന്നെ അതൊന്നും മേടിച്ച് നോക്കണം. ഞാൻ സാധാരണ ലാക്മയുടെ 110 ഐലൈനർ വെച്ചാണ് എഴുതുന്നത്. അതപ്പോൾ നല്ലോണം എനിക്ക് പടരുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കുകയെന്ന് ഓർത്താം. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു, ഇനി ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ലിപ് ബാം തുടച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടുവാണ്. ഇതൊരു വൃത്തികെട്ട ലിപ്സ്റ്റിക്കാണ്. ഇത് സ്റ്റേ കുറുക്കിൻ്റെയാണ്. പക്ഷേ നല്ല ഷെയ്ഡൊക്കെയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് മുഴുവൻ ആ ലിപ്പിൽ നിന്ന് ഇങ്ങനെ പടർന്ന് വരും. അതായത് ഇങ്ങനെ ഉരുണ്ടുകൂടി ഇങ്ങനെ ബോളായിട്ട് വന്നിരിക്കും. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനിത് തുടച്ച് കളഞ്ഞിട്ട് വേറെ ആട്ടോ ഇട്ടത്. പക്ഷേ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. എൻ്റെ ടീഷർട്ടിൻ്റെ തന്നെ സെയിം കളറാണ്, നല്ല കളറൊക്കെയാണ്. പക്ഷെ ഒട്ടും വാട്ടർ പ്രൂഫ് അല്ല, സ്മഡ് പ്രൂഫ് അല്ല. എനിക്കെന്തോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അത്ര ഇഷ്ടപ്പെടില്ല. ഇതിലും നല്ല അടിപൊളിയാട്ടോ എൻ വൈബേടെ. എൻ വൈബെ ഒരു നോർമലായിട്ടുള്ളൊരു ബ്രാൻഡാണ്, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്രാൻഡ്.
അപ്പോൾ ഇത്രയും കൊണ്ട് കഴിഞ്ഞു. പിന്നെ ഞാനൊരു പൊട്ട് വെക്കും, അത് ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആണെങ്കിലും ഞാൻ പൊട്ട് വിടും. പിന്നെ ചിലപ്പോൾ ഞാൻ സിന്ദൂരം തൊടും എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടപ്പോൾ. കല്യാണം കഴിച്ചതാണെന്ന് ഓർക്കോട്ടെ, ഇനി ആരുമായി നോക്കി അച്ചയ്ക്ക് സമാധാനക്കേട് വരത്തുണ്ട്. അപ്പോൾ ഞാൻ ഒരുങ്ങി ഇറങ്ങി മുറ്റത്തോട്ട് വന്ന് നിന്നപ്പോൾ അച്ച അതുവഴി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അച്ചയുടെയും കൂടെ വീഡിയോ എടുത്തേക്കും. അപ്പോൾ അച്ച പറഞ്ഞ് ഫോട്ടോ എടുക്കുക, എൻ്റെ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞത് അതായത് വീഡിയോ എന്നുള്ള കാര്യം സാറ് അറിഞ്ഞില്ല. അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങുവാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയേ. അപ്പം പുതുപ്പള്ളി അറിയാവുന്നവർക്കറിയാം, അതിൻ്റെ തൊട്ട് ഒരു സൈഡിലായിട്ട് ഈ ഭയ്യാ ഭയ്യ എന്നൊക്കെ പറയുന്ന കുറേ ചായക്കടയും തട്ടുകടയും അങ്ങനത്തെയൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു എന്നെ ഈ സോഡ ലൈമ് കിട്ടുന്നൊരു കടയുണ്ട്, അവിടെ കയറി ഞാനൊരു ദിവസം എനിക്ക് ഭയങ്കര തലവേദനയായപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിൽ വന്നപ്പോൾ ഞാനും അച്ഛനും കൂടെ ഒരു ലൈം ജ്യൂസ് കുടിച്ചായിരുന്നു. എൻ്റെ പൊന്നെ ഭയങ്കര റിഫ്രഷ്മെൻറ്റ്. ഇതാണ് ആ കട, ഇഞ്ചിയിടും, പച്ചമുളകിടും, ലൈം ഇടും, പിന്നെ പൈനാപ്പിൾ ഇടും, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കഷ്കഷിടും. അപ്പം നല്ല അടിപൊളിയാണ്. അപ്പം മമ്മി അവളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളതൊന്ന് കുടിച്ച് നോക്കും, നല്ല അടിപൊളിയാണെന്നുള്ളത്. അപ്പം അത് ഞങ്ങൾ കുടിക്കുവാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുമോ? വലിയ പൈസയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 10 രൂപയല്ല, 20-25 എല്ലാം ആയിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം അത് കുടിക്കുവാണ്. ഭയങ്കര കഷ്കശില്ലേ, അതും കൂടി ഉള്ള കാരണം ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കുടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് ഭയ്യ ഭയ്യ എന്ന് പറയുന്ന ഒരു ചായക്കടയുണ്ട്. ചായക്കട എന്ന് വെച്ചാൽ ഈ സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പം അവിടെ നിന്നാണെങ്കിൽ മുട്ട ബജിയും പിന്നെ ഉഴുന്നുവടയും മുളക് ബജിയും അതൊക്കെ കഴിച്ച് ചെറുതായിട്ട് ഞങ്ങളൊന്ന് വയറൊക്കെ ഒന്ന് ഫില്ലാക്കിയിട്ടാണ് പള്ളിയിലോട്ട് പോകുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ് അവിടുത്തെ. അപ്പം ഒരെണ്ണാല് രണ്ടെണ്ണാല് ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം, അത്രയ്ക്ക് ടേസ്റ്റാണ് അതെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് വെച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒത്തിരി വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അന്നേരം ഞങ്ങൾ വണ്ടിയൊക്കെ തിരിച്ച് ഞങ്ങളെല്ലാവരും പുറത്തൊക്കെ തിരിയും കേട്ടോ. അച്ഛ മാത്രമല്ല, അച്ഛക്ക് ഇഷ്ടമില്ല ഞങ്ങളങ്ങനെ പറയുന്നത്, എന്നാലും ഞങ്ങൾ നോക്കുവേ. അപ്പം നമ്മളിപ്പോൾ പള്ളിയിൽ വന്നിട്ടുണ്ട്. പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരി മേടിച്ച് തിരി കത്തിക്കും, അതൊരു എപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ നല്ല തിരക്കാണ്. അപ്പോൾ കോട്ടയംകാർക്കറിയാം വെള്ളിയാഴ്ച അവിടെ ഭയങ്കര ഒരു അച്ചട്ടായിട്ടുള്ള ദിവസം. എല്ലാവരും വന്ന് തിരി കത്തിക്കും, എണ്ണ ഒഴിക്കുകയും പിന്നെ എണ്ണ തുണി ഇടുകയും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയും. അപ്പം ഞങ്ങൾ തിരി കത്തിച്ചിട്ട് പിന്നെ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എൻ്റെ ഒരു ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും ഇരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റയിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യുക, ആഷ്ലി ഷിനു എന്നാട്ടോ ഇൻസ്റ്റ ID. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.